പാർവയോട് പാർവേ കണ്ണോട് കണ്ണ അവര് വിളിക്കണ ഏട്ടാ. നീ എടുക്ക്. ഹലോ, എന്തായി? ഹലോ, നിങ്ങൾ പുറപ്പെട്ടാ? ഞങ്ങള് പുറപ്പെട്ടു. ഒരു മണിക്കൂറിനുള്ളിൽ എത്തും. അയാളെ കൃത്യം 6 മണിക്ക് നിങ്ങൾ സെറ്റ് ആയിക്കോ. ഓക്കേടാ, ശരി. ഏട്ടാ, ഈ റൂട്ട് ഭയങ്കര ബ്ലോക്ക് ആയിരിക്കത്തില്ലേ? അറിയാവാ വഴി കൃത്യമായിട്ട്? ചങ്ങനാശ്ശേരി വഴി പോണോ അതാ കായംകുളം വഴി പോണോ? ഞാൻ കുറെ നാളെ ഇങ്ങോട്ട് പോയിട്ട്. ഒന്ന് എന്തായാലും ഹരി ഒന്ന് വിളിച്ചു നോക്കാം. നീ ആദ്യം ആ ഹരിയുടെ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചേ. ഏട്ടാ, മെഡിക്കൽ റെപ്പാണോ? ഹരി മെഡിക്കൽ റെപ്പ് ആലപ്പി. അത് തന്നെ വിളിച്ചു. ഹലോ, എടാ, അടൂർക്ക് പോവാനെ എളുപ്പം വഴി ഏതാടാ? ചങ്ങനാശ്ശേരി വഴിയാണോ അതാ കായംകുളം വഴിയാണോ? എടാ, ചങ്ങനാശ്ശേരി AC റോഡ് നന്നാക്കിട്ടിരിക്കുകയാണ്. ആ ചങ്ങനാശ്ശേരി AC റോഡ് കുഴപ്പമില്ലേ? ഇച്ചിരി കുഴപ്പമുണ്ട്. നന്നാക്കിട്ടിരിക്കണ. ഇച്ചിരി ഓ ഓ ഓ, ആ പള്ളാത്തുരുത്തി പാലത്തിന്റെ അടുത്ത്. അല്ല, കായംകുളം വഴിയാണെങ്കിലാ? എടാ, NH പണി നടക്കുകയല്ലേടാ. കൊടുക്കത്തെ പൊടിയും. ഞങ്ങളിപ്പോ അടൂർ പോണത് ചങ്ങനാശ്ശേരി വഴിയാണ്. ഓ, NH പ്രശ്നം ഉണ്ടല്ലേ. ഓക്കെ. എടാ, അല്ല, നിന്റെ അഭിപ്രായത്തിൽ എങ്ങോട്ട് പോണോന്നാണ്? എടാ, നീ ചങ്ങനാശ്ശേരി വഴി പോടാ, അതാവുമ്പോ വെച്ചടിച്ച് പോകാല്ലോ. ഓക്കെ, ചങ്ങനാശ്ശേരി വഴി പോകാല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് രാത്രി അവളുടെ വീട്ടിലായിരിക്കും അല്ലേ? അല്ല, അടൂര് രേഷ്മയുടെ വീട്ടിലായിരിക്കും അല്ലേ ഇന്ന് കിടത്തും? ഏത് രേഷ്മ? എടാ കൊച്ചു കള്ളാ, നമ്മുടെ രേഷ്മ S. നടക്കട്ടെ നടക്കട്ടെ. നിന്റെ സ്പീക്കറിലാടാ, എന്നാടാ വെറുതെ ചുമ്മാ കളിക്കല്ലേ. വണ്ടി നിർത്തി, നമുക്ക് അങ്ങോട്ട് പോണോ വേണ്ടെന്ന് നമുക്ക് ആലോചിക്കാം. വണ്ടി നിർത്ത്. എടി, എനിക്കറിയാം മേലടി, അവിടെ എനിക്കറിയാം രേഷ്മയുടെ വീട് അങ്ങോട്ടെങ്ങും അല്ലെന്ന് തോന്നുന്നു. അവനും ആള് മാറിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവൻ മനഃപൂർവ്വം പണി തന്നായിരിക്കും. ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഒരു കാര്യം ചെയ്യ്, വണ്ടി എടുക്ക്, നേരെ രേഷ്മേസിന്റെ വീട്ടിലോട്ട്. കൊറേ ദിവസമായി ഞാൻ അവളെ തപ്പിക്കൊണ്ട് നടക്കുന്നു. വണ്ടിയുടെ മനുഷ്യ.